ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരം ബോധാനന്ദം ചകല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ ചിന്ത അനേക നൂറ്റാണ്ടുകളിലൂടെ എങ്ങനെ ഒരു ജനകീയ ആരോഗ്യനയത്തിനും ഔഷധനയത്തിനും വിധേയമായി വികസിച്ച് ലളിതമായി തീർന്ന് ജനങ്ങളുടെ ഇടയിലെത്തി, ഇതിനെ അവലംബിച്ചുള്ള ഒരു പഠനവും ആ ലളിതകോമളമായ ഔഷധ പ്രയോഗവുമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ ജ്വരമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏത് രോഗവും ആവിർഭവിക്കുന്നതിന് ജ്വരം ഒരു പങ്കാണ്. ഏത് രോഗത്തെയും ജ്വരം എന്ന് വിളിക്കാം. അഗ്നി പങ്കാളിയാകുന്ന, അഗ്നിയുടെ വിലാസലാസ്യങ്ങളുള്ള ജ്വരം എല്ലാത്തിൻ്റെയും കാരണമാണ്. അന്നം അത് പചിക്കുന്നത് അഗ്നി കൊണ്ടാണ്. ഉപാപചയ പ്രവർത്തനം മുഴുവൻ അഗ്നിയുടെ വിലാസമാണ്. അന്നം, ജലം സൃഷ്ടിക്ക് കാരണമായ കഫം, അഗ്നി ആഗ്നേയമായത് ശരീരത്തിലാകെ ഉള്ളതാണ്. എന്നാൽ അഗ്നിയുടെ ഇരിപ്പിടമായി പറയുന്നത് നാഭിയെയാണ്. ആമാശയ പക്വാശയങ്ങളെ അവലംബിച്ചാണ് ഈ പഠനം പോകുന്നത്. സുശ്രുതനും വാഗ്ഭടനുമൊക്കെ അഭിപ്രായഭേദങ്ങളും ഈഷദീഷദ് ഭാവത്തിലൊക്കെ ഉണ്ടാവും. അഗ്നിയുടെ ക്രിയയെ അവലംബമാക്കി സ്ഥാനങ്ങളെ പഠിക്കുന്നതും അഗ്നിയുടെ ഇരിപ്പിടം അവലംബമാക്കി പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ അവിടെ കാണും. അതൊന്നും സാധാരണ ജനങ്ങളുടെ വിഷയമല്ല. ആയുർവേദത്തിൻ്റെ ബൗദ്ധികതയുടെ സൈദ്ധാന്തിക വിഷയമാണ്. സൈദ്ധാന്തിക വിഷയങ്ങളുടെ ചർച്ചയിലേക്കാണ് അതെന്താണെന്ന് മനസ്സിലാകാത്ത ആളുകൾ തന്ത്രയുക്തികളെ വെടിഞ്ഞ് സമീപകാലത്ത് സഞ്ചരിച്ചത്. അത് സൈദ്ധാന്തിക വിജ്ഞാനത്തിൽ അനേകമനേകം സങ്കല്പനങ്ങൾക്ക് വഴിവെച്ചുവെങ്കിൽ ആ വ്യാഖ്യാനങ്ങൾ
പ്രായോഗിക തലങ്ങളിൽ പരാജയപ്പെടുന്നത് പണ്ഡിതോചിതമായി കണ്ടപ്പോഴാണ് ഭാരതം ആയുർവേദ ബുദ്ധിജീവികളെ വെടിഞ്ഞ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോകാൻ തുടങ്ങിയത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ രംഗവേദിയെ മനോഹരങ്ങളായ വാക്കുകൾ കൊണ്ട് പ്രസരിപ്പിക്കുവാൻ തയ്യാറായെത്തിയ കച്ചവട സംഘങ്ങളുടെ വാക്കുകളിൽ കുടുങ്ങിയും അനേകം പേർ തകർന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. മനസ്സിലാകാതിരിക്കുക എന്ന ഒരു സത്യത്തെ ചുറ്റിപ്പറ്റി മനസ്സിലാകാതിരിക്കുന്ന ഒന്നിനു വേണ്ടി മനസ്സിലാകാത്ത ആളുകൾ കൂട്ടായ്മയിൽ എവിടെയോ മനസ്സിലാകലുണ്ട് എന്ന് സങ്കൽപ്പിച്ച് നടത്തുന്ന ഒരു ചികിത്സാ പദ്ധതിക്ക് ഒരു കാലത്തും ജനകീയ പരിവേഷമുണ്ടാവുകയില്ല. മനസ്സിലാകാത്ത ജനങ്ങൾ തങ്ങൾക്ക് മനസ്സിലാകാത്ത ശരീരശാസ്ത്രത്തിൻ്റെ രഹസ്യങ്ങളും തങ്ങൾക്ക് നേരിട്ട് മനസ്സിലാകാത്ത ഔഷധങ്ങളും അവയുടെ ഗഹനങ്ങളായ തലങ്ങളും മനസ്സിലായ ഒരുവനുണ്ട് എന്നോർത്താണ് ഭിഷഗ്വരനെ സമീപിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഭിഷഗ്വരൻ ബോധ്യപ്പെടുത്തുന്നത് ഇതിലെ ചില കാര്യങ്ങൾ തനിക്ക് ബോധ്യമായിട്ടുണ്ടെന്നും ചിലത് മനസ്സിലാകുവാൻ വേറെ ചിലരുടെ സഹായം വേണമെന്നുമാണ്. അനേകം ഉപകരണങ്ങളുടെയും അനേകം വ്യക്തികളുടെയും പരസ്പരം ചേർന്നു വരുന്ന സഹായ സഹകരണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വലിയ വ്യവസായം നിലനിൽക്കുന്നത് ജനകീയമായൊരു നയം കൊണ്ടല്ല, ബോധ്യപ്പെടലുകൊണ്ടുമല്ല, അതിൻ്റെ വ്യാവസായിക പ്രാധാന്യത്തിൻ്റെ കൃത്രിമത്വം കൊണ്ടാണ്. ഇത് വളരെ പെട്ടെന്നാണ് നൂറ്റാണ്ടുകളും യുഗസഹസ്രങ്ങളും നിലനിന്ന ഒരു വൈദ്യശാസ്ത്രത്തെ ഒരു നിമിഷാർത്ഥം കൊണ്ട് ഭരണത്തിൻ്റെയും മാധ്യമങ്ങളുടെയും സഹായത്തോടുകൂടി വാചാടോപം ഒന്നുകൊണ്ട് മാത്രം അടിച്ചു തകർത്ത് തങ്ങൾ മുന്നേറിയെന്ന് വ്യാമോഹിച്ചിരിക്കുന്ന ഒരു 10-15 സംവത്സരക്കാലത്തെ വ്യാവസായിക പ്രാധാന്യത്തിൽ നിന്ന് അതിൻ്റെ തകർച്ച അതേ തലമുറയിലെ വ്യക്തികൾക്ക് കാണാറാകുന്ന വിധം പരിധീനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ തങ്ങളുടെ ആരോഗ്യത്തിനും തങ്ങളുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനും ഉതകുന്ന ഒരു ജനകീയ ആരോഗ്യനയം അനിവാര്യമായി വന്നിരിക്കുന്നു. ആയുർവേദം അതിൻ്റെ ഗ്രന്ഥസമുച്ചയങ്ങളിലെല്ലാം ജ്വരത്തിന് അമിതമായ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ജ്വരത്തെ വർഗീകരിക്കുന്നതിൽ
ജ്വരചികിത്സയുടെ പ്രാധാന്യത്തെ തൊട്ടു കാണിക്കുന്നതിൽ. ജ്വരം രൂപം മാറി വരുന്ന അനേക വിധങ്ങളായ രോഗങ്ങളെപ്പറ്റി പഠിക്കുന്ന കാര്യത്തിൽ, ജ്വരനിർമാർജനത്തിൽ ആഹാരം ഔഷധം മുതലായവ രൂപപ്പെടുത്തേണ്ട കാര്യത്തിൽ, തൊട്ടുമുറ്റത്ത് കാണുന്ന ചെറിയൊരു ചെടി മുതൽ അനേകം ചെടികൾ ചേർന്നുള്ള യോഗങ്ങൾ വരെയും, അനേക വിധങ്ങളായ സസ്യജങ്ങളും ജാന്തവങ്ങളും ഖനിജങ്ങളുമായ ഔഷധങ്ങളുടെ കാര്യത്തിലും, അതിലുപരി പുറത്തു പരട്ടിയും കണ്ണിലൊഴിച്ചും നെറുകയിൽ തെച്ചും നെറ്റിയിൽ പുരട്ടിയും മൂക്കിലൊഴിച്ചും അകത്ത് കഴിക്കാതെ ജ്വരം മാറ്റുന്നതിനുള്ള വിധാനങ്ങളെക്കുറിച്ചുമെല്ലാം പ്രസ്പഷ്ടമായി അവതരിപ്പിക്കുന്ന പ്രാചീനർ ജനജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ആനയിച്ചു കൊണ്ടുവന്ന ഔഷധ പ്രക്രിയയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തുടരാം നമുക്ക്. അതിസാരത്തോടുകൂടിയ ജ്വരത്തിന്, വിശേഷിച്ചും അതിസാരം ഉള്ള ജ്വരം, വയറിളകുന്ന ജ്വരം, അതിന് വിശേഷിച്ചും സാധാരണ ജ്വരങ്ങൾക്ക് പൊതുവെയും ഏത് ജ്വരം വന്നാലും ഉപയോഗിക്കാം. എന്നാൽ അതിസാരമുള്ള ജ്വരത്തിന് ഇത് വിശേഷിച്ച് പ്രയോജനപ്രദമാണ്. ഒരിലയുടെ വേര്. പരിതാപകരമായ ഒരവസ്ഥ, വ്യാവസായിക പ്രാധാന്യത്തോടെ ആധുനിക ഔഷധ വ്യവസായം ലോകമെമ്പാടും വളർന്നു വികസിക്കുമ്പോൾ അതിൻ്റെ ഉപഭോഗം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനാവാതെ ജനങ്ങൾ വിഷമിക്കുമ്പോൾ നിയമനിർമ്മാണം കർക്കശമായി വരികയും ഇൻഷുറൻസ് പദ്ധതികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിലെ പോലും സാധാരണ ജനങ്ങൾക്ക് അത് അപ്രാപ്യമായിത്തീരുന്നു എന്നു വരുമ്പോൾ, അതിന് പകരം വെക്കാനുള്ള ഒന്ന് ജനങ്ങൾ അന്വേഷിക്കും, അറിയും. അങ്ങനെ വന്നാൽ നാളെ ഈ കെട്ടിപ്പൊക്കിയ കോട്ടകൾ തകർന്നു പോകും എന്നറിയുന്ന കച്ചവട സംഘങ്ങളും ഭരണാധികാരികളും ഒത്തുചേർന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഭാരതീയർ പൗരാണിക കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ഔഷധങ്ങളെ വച്ച് പിടിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ആസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ മഞ്ഞൾ മുതലായ സാധനങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. കിഴക്കൻ രാജ്യങ്ങൾ, സൂര്യൻ്റെ സാന്നിധ്യമുള്ള കിഴക്കൻ രാജ്യങ്ങളിൽ അറിവിൽ സൂര്യൻ വഹിച്ചൊരു പങ്കുണ്ട്. ബാഹ്യ സൂര്യനെന്ന് നാം പുറമെ കണക്കാക്കുകയും ഭൗതികമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സൂര്യൻ്റെ പ്രകാശരശ്മികൾക്കും സാന്നിധ്യത്തിനും മനുഷ്യ മസ്തിഷ്കത്തിലും മനുഷ്യൻ്റെ എല്ലുകളിലും ഒക്കെ എന്തെല്ലാം തരത്തിലുള്ള സംവേദനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും ഏതെല്ലാം തരത്തിലത് അറിവിന് കാരണമായിത്തീർന്നുവെന്നും അറിയണമെന്നുണ്ടെങ്കിൽ കിഴക്കിൻ്റെ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രാചീനങ്ങളായ അറിവുകളെ എടുത്ത് അപഗ്രഥിച്ചു നോക്കേണ്ടവയാണ്. ഇരുട്ടിൻ്റെ മറവിലുണ്ടായ അപ്പോഴപ്പോൾ ആവശ്യം വരുന്ന അറിവുകളെപ്പോലെയാണോ ഈ രാജ്യങ്ങളിലെ അറിവുകളെന്ന് പരിശോധിച്ചു നോക്കുന്നതും ഉത്തമമാണ്. ആ നിലയിൽ കിഴക്കൻ രാജ്യങ്ങൾ കണ്ടെത്തിയ ഈ ഔഷധങ്ങളെയും ഔഷധ നയങ്ങളെയും എങ്ങനെ തകർക്കാമെന്നും വൈദേശികങ്ങളായ കച്ചവട സംഘങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക്
തൊഴിലിൻ്റെ മാഹാത്മ്യം തകർത്തെറിഞ്ഞുകൊണ്ട് കടന്നു വരുന്നത്. ആരോഗ്യമാണ് തൊഴിലെന്നും അത് സസ്യങ്ങളും ജന്തുക്കളുമൊക്കെയായി ചേർന്ന് പോകുന്നൊരു പാരസ്പര്യമാണെന്നും ഇന്നലെ വിചാരിച്ചിരുന്നു. സ്വന്തം പറമ്പിലും പറമ്പ് കൂടുതലായുള്ള പാടങ്ങൾ കൂടുതലായിട്ടുള്ളവരുടെ പാടശേഖരങ്ങളിലും പറമ്പുകളിലും പോയി നല്ലപോലെ പണിയെടുത്ത് എല്ലുമുറിയ പണിയെടുത്ത് ഉണ്ണുന്നവരെയാണ് നാം കേരളത്തിൽ കണ്ടിരുന്നത്. മുതലാളിത്തവും സോഷ്യലിസവും എല്ലാം കൈകോർത്ത് പിടിച്ചുകൊണ്ട് അധ്വാനത്തിൻ്റെയും വേർപ്പിൻ്റെയും മാഹാത്മ്യം തകർത്തെറിഞ്ഞു. ചൂഷണത്തെയും ചൂഷകനെയും കുറിച്ചുള്ള പഠനങ്ങളും ചർച്ചകളും പുതിയ തരം ചൂഷക മനസ്സുകളെ തന്നെ സൃഷ്ടിച്ചു. അധ്വാനിക്കാതെ വാചകമടി കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിച്ചെടുക്കുവാനത് ഉപോത്ബലകവുമായി. ഇത് ആധുനികോത്തര സംസ്കാരത്തിൻ്റെ ആദിപാദമാണെന്ന് കണക്കാക്കാം ചരിത്രപരമായി. ഇതിൻ്റെ രണ്ടാം പാദം കുറെ കൂടെ ശ്രദ്ധേയമാണ്. വ്യക്തിയും ജീവജാലങ്ങളും തമ്മിലുള്ള, മനുഷ്യനും ജന്തുക്കളും സസ്യങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തെ തകർത്തെറിയുന്ന, ജൈവ വൈവിധ്യങ്ങളെ തകർത്തെറിയുന്ന, വൈദേശികങ്ങളായ റബ്ബറും തദ്ധിഷ്ഠിത സംസ്കാരവും ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ ആരോഗ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, മനുഷ്യൻ്റെ ദൈവചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയുമല്ല, കുന്നും മലകളും പുഴകളും അവയുടെ നിലനിൽപ്പും അടിസ്ഥാനപ്പെടുത്തിയല്ല, റബ്ബറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിൻ്റെ ഭരണവും അതിൻ്റെ നിലനിൽപ്പും മാധ്യമ വിചാരങ്ങളും ഇന്ന് രൂപാന്തരപ്പെടുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ആധുനികോത്തര സംസ്കാരത്തിൻ്റെ രണ്ടാം പാദമാണിത്. റബ്ബറും റബ്ബറധിഷ്ഠിത വ്യവസായങ്ങളും ജീവിതക്രമങ്ങളും രംഗപ്രവേശം ചെയ്തതോടുകൂടി മനുഷ്യൻ്റെ സ്വഭാവത്തിനുണ്ടായ മാറ്റം മനഃശാസ്ത്രവും മാനവശാസ്ത്രവും ജൈവവൈവിധ്യവുമെല്ലാം ചേർത്ത് വച്ച് പാരിസ്ഥിതിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും നാം പഠിക്കാൻ തുടങ്ങിയിട്ടുമില്ല. പഠിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ ജീവിതക്രമങ്ങളെയും നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ പരിഷ്കരണേച്ഛയെയും എല്ലാം ഇതെങ്ങനെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചു പഠിക്കുകയും ഉപന്യസിക്കുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുമുണ്ട്. മൂന്നാം ഘട്ടം പുറമ്പോക്കുകളിലെങ്കിലും മനുഷ്യൻ്റെ ആരോഗ്യത്തിനുതകുന്ന വിധം ആരും നട്ടുപിടിപ്പിക്കാതെ, ഒരു കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹായമില്ലാതെ, ഒരു മരുന്നടിക്കലും വളം ചേർക്കലുമില്ലാതെ സുലഭമായി വളർന്നു നിൽക്കുന്ന കുറുന്തോട്ടിയും ഓരിലെയും മൂവിലെയുമെല്ലാം കടമെടുത്ത് തൊഴിൽ വേതനം നൽകി പ്രയോജനപ്രദങ്ങളായ ഭൂവിടങ്ങളിൽ പണിയെടുക്കേണ്ടുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും
കൂട്ടിക്കൊണ്ടുപോയി പണിയെടുപ്പിച്ച് ചെത്തിപ്പറിച്ച് കളയുമ്പോൾ ഒരു മാവ് വെക്കാനോ പ്ലാവ് വെക്കാനോ ഒരു വാഴ നടാനോ അതിൻ്റെ ചോട്ടിൽ കിളയ്ക്കാനോ മനസ്സില്ലാത്ത എത്ര ആയിരങ്ങളാണ് ആവേശപൂർവം ഇത് മുഴുവൻ ചെത്തിപ്പറിച്ച് അതിൻ്റെ കാവിഴുന്നതിന് മുമ്പ് തീയിട്ട് ചുട്ട് നമ്മുടെ ജൈവ വൈവിധ്യ മേഖലകളെ തകർത്ത് ആരോഗ്യം തകർത്തെറിയുന്ന അനാരോഗ്യകരമായൊരു ജീവിതക്രമത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിന് പണിയെടുക്കുന്നവർ, ഇത് പണിയിപ്പിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ശക്തികൾ, ഇതിനു വേണ്ടി പണമനുവദിക്കുന്ന ഭരണകർത്താക്കൾ, ഇതിൻ്റെ മനോഹാരിത പാടി വയറുനിറയ്ക്കുന്ന കവികൾ, സാഹിത്യകാരന്മാർ, മാധ്യമങ്ങൾ, ഇത് ആധുനികോത്തര സംസ്കാരത്തിൻ്റെ മൂന്നാം പാദമാണ്. മനുഷ്യനെ മഹാരോഗങ്ങളിലേക്ക് തള്ളിവിടുമ്പോൾ, ഒരു പ്രയാസവുമില്ലാതെ പുരയിടങ്ങളിൽ നിന്ന് പറിച്ചെടുക്കാവുന്ന ഔഷധങ്ങളുടെ സ്ഥാനം, ഒരാൾക്ക് രണ്ടും മൂന്നും വീട് എന്ന നിലയിൽ ഫ്ളാറ്റുകളും വീടുകളും നിർമ്മിച്ച് ജൈവ വൈവിധ്യം തകർത്തെറിഞ്ഞുകൊണ്ട് പാടശേഖരങ്ങളെ നികത്തിയും പ്രകൃതിദത്തങ്ങളായ തോടുകൾ നികത്തിയും മണൽവാരിയും മുന്നേറുമ്പോൾ, മലകളിടിച്ചും സസ്യങ്ങളെ നശിപ്പിച്ചും ഒരു കൂട്ടർ മുന്നേറുമ്പോൾ, മണ്ണിനും വിണ്ണിനും വില പറഞ്ഞ് ഭൂമാഫിയകൾ കളിക്കുമ്പോൾ, തൊഴിലിൻ്റെ പുതിയ ഉറവിടങ്ങൾ തേടി പുറമ്പോക്കുകൾ പോലും വെട്ടിത്തെളിച്ച് തരിശാക്കുമ്പോൾ, മനുഷ്യനും അവൻ്റെ പാരമ്പര്യവും ഇന്നലെ രൂപപ്പെടുത്തിയെടുത്ത് താലോലിച്ച് വളർത്തിക്കൊണ്ടുവന്ന ജൈവ വൈവിധ്യവും ജനകീയ ഔഷധ നയവും ജനകീയ ആരോഗ്യ നയവും അവനറിയാതെ അവൻ്റെ കാലടിയിൽ നിന്ന് ഊർന്നു പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിലെന്ന് അറിയാതെ ഏതൊരു മനുഷ്യസ്നേഹിയും പ്രാർത്ഥിച്ചു പോകും. ദൈവമേ, കരുണാമയനായ ദൈവമേ, ഇവർ ചെയ്യുന്നതെന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവരുടെ സന്തതി പരമ്പരകൾക്ക് ദുഃഖമുണ്ടാകുന്ന ശാപം നൽകരുതേ, ഇവരെ സുഖത്തിലേക്ക് നയിക്കണമേ, അറിവിലേക്ക് നയിക്കണമേ, ഇവരെ ഈ ക്രൂരകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.